ഈ സമരം പ്രതിപക്ഷ യൂണിയനുകൾ എ ഐ ടി യു സിയും പിന്തുണ പ്രഖ്യാപിച്ചു, ഐ എൻ ടി യു സി, അതേപോലെ തന്നെ ബി എം എസുമാണ്, പ്രബല യൂണിയൻ സി ഐ ടി യു ആണ്. അപ്പോൾ ബസ്സുകൾ ഇന്ന് നിരത്തിലിറങ്ങുന്നുണ്ടോ? ദീർഘദൂര സർവീസുകളുണ്ടോ? എന്താണ് നേരിട്ടുള്ള സ്ഥിതി? ഗുഡ് മോർണിംഗ് പി ജി. കെ എസ് ആർ ടി സിയിലെ വിവിധ യൂണിയനുകൾ പ്രഖ്യാപിച്ച സമരം ആദ്യ 7 മണിക്കൂർ പിന്നിടുമ്പോൾ യാത്രക്കാരെ ബാധിച്ചിട്ടുണ്ട് സമരം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും ചില ദീർഘദൂര സർവീസുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഏതാണ്ട് 50% സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായ കണക്കുകൾ കിട്ടാൻ ഇനിയും സമയമെടുക്കും. ഷെഡ്യൂളിംഗ് നടപടികളെല്ലാം, റീഷെഡ്യൂളിംഗ് നടപടികളെല്ലാം പൂർത്തിയാവുന്നതേയുള്ളൂ. വിവിധ ഡിപ്പോകളിൽ നിന്ന് ബസ് സ്റ്റാൻഡുകളിലേക്ക് എത്തിയ ബസ്സുകൾ അവ തിരിച്ച് പോകുന്നുണ്ട്. അതും സി ഐ ടി യു യൂണിയൻ പ്രവർത്തകർ ഉള്ളതിൽ മാത്രം, മറ്റ് ബസ്സുകളൊന്നും തന്നെ പുറപ്പെടുന്നില്ല. നഗരമേഖലയിലെ സിറ്റി സർവീസുകളെയും കാര്യമായി തന്നെ ഈ സമരം ബാധിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കടക്കം പോകാനായി വിവിധ ഇടങ്ങളിൽ തീവണ്ടിയിൽ വന്ന് ഇറങ്ങി നിൽക്കുന്ന ആളുകൾ, കാത്തിരിക്കുന്ന ആളുകൾ വലയുകയാണ്. സമരം നേരത്തെ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു സമരമാണെങ്കിലും സി ഐ ടി യു, പ്രബല യൂണിയനായ സി ഐ ടി യു സമരത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആളുകൾ സർവീസുകൾ കാര്യമായി ബാധിക്കില്ല എന്നുള്ള ഒരു അനുമാനത്തിലാണ് എത്തിച്ചേർന്നത്. എന്നാൽ ശമ്പള പ്രശ്നം ഉയർത്തിയുള്ള സമരമായതുകൊണ്ട് തന്നെ സി ഐ ടി യുവിലെയും ഒരു വിഭാഗം ആളുകൾ സമരത്തിന് അനുകൂലമായി ഇന്ന് ജോലിക്ക് ഹാജരാവാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം കൂടുതൽ രൂക്ഷമായി ജനങ്ങളെ ബാധിക്കാനാണ് സാധ്യത. നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. നമസ്കാരം, എവിടുന്ന് വരുന്നതാണ്? ഞങ്ങൾ കുറച്ചു നേരമായി വന്നിട്ട് ഇപ്പൊ 1/2 മണിക്കൂർ കൂടുതലായി. ഇവിടെ സമരം ഉള്ളതും പോകാൻ പറ്റാത്തൊന്നും അറിയില്ലായിരുന്നോ? അറിഞ്ഞില്ല. ഞങ്ങള് ഭീമാ പള്ളി വന്നതാ. ഇനി ഞങ്ങള് തിരിച്ച് കൊല്ലത്തോട്ട് പോവുക. ഇപ്പൊ സമരം ഇപ്പോഴാ അറിയുന്നത്. എന്റെ ഇപ്പൊ ഇനിയിപ്പോ അതാ നോക്കുന്നത്. ഞങ്ങള് ട്രെയിൻ എങ്ങനെ പോവാനേ പറ്റൂ ഇനിയിപ്പല്ലെങ്കിൽ പിന്നെ. ഇതാണ് പി ജി, ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോഴും ജീവനക്കാർ ഹാജരായെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു ഉത്തരം നൽകാനാവൂ. ആരെല്ലാം സമരത്തിൽ ഡയസ്നോൺ റെക്കോർഡ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആരെല്ലാം സമരത്തിൽ പങ്കെടുക്കും, വ്യക്തിപരമായി ഈ ഡ്രൈവർമാരുടെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ആരെല്ലാം എത്തും എന്നുള്ളത് കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഉത്തരം നൽകാനാകൂ എന്നാണ് അധികൃതർ പറയുന്നത്. ഏതാണ്ട് ബി എം എസ്, ഐ എൻ ടി യു സി, എ ഐ ടി യു സി ജീവനക്കാരാണ് സമരം നടത്തുന്നത്. പിന്നെ പ്രിയരാഗ, ഈ സി ഐ ടി യൂണിയൻ പണിമുടക്കിനില്ല, പക്ഷേ ജീവനക്കാർ ഹാജരാകുന്നുണ്ടോ? അതോ പുറമേക്ക് പണിമുടക്കിനില്ലെന്ന് പറയുമ്പോഴും കണ്ണടച്ച് പിന്തുണയുണ്ടോ? സി ഐ ടി യൂണിയൻ്റെ പ്രമുഖ പ്രവർത്തകർ, സജീവ പ്രവർത്തകരെല്ലാം തന്നെ ജോലിക്ക് ഹാജരാകുന്നുണ്ട്, ഹാജരാകുമെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ അനുഭാവം പ്രകടിപ്പിച്ച് ചില ഇടങ്ങളിലെങ്കിലും യൂണിയൻ മെമ്പർമാരായുള്ള ആളുകൾ സർവീസിൽ പ്രവേശിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ നിലമ്പൂരിൽ യൂണിറ്റിലെ കൂടുതൽ സി ഐ ടി യു പ്രവർത്തകർ ജോലി സമരത്തിന് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹരിപ്പാടും കൊട്ടാരക്കരയിലും ചില പ്രവർത്തകർ സംഘടനയിൽ നിന്ന് രാജിവെച്ചതായുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സി ഐ ടി യു സംഘടനയ്ക്കകത്ത് തന്നെ ഇതിനെക്കുറിച്ചൊരു മുറുമുറുപ്പുണ്ട്. അതുകൊണ്ട് സമരം കൂടുതൽ ശക്തമാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പി ജി, എന്തായാലും പ്രിയരാഗ, ഇന്ന് പ്രവൃത്തി ദിവസമാണ്. പല ആൾക്കാരുടെയും ഫെബിൻ ബി എസ് പറയുന്നു, എക്സാം എഴുതാൻ പോകാൻ ബസ്സില്ല, രാവിലെ 6 മണി മുതൽ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു മടുത്തു എന്ന്. സമാനമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പലരുമുണ്ട്. എന്തായാലും നമുക്ക്